റഷ്യക്കെതിരെ അമേരിക്ക പുതിയ വ്യാപാര ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയ്ക്ക് കുരുക്കായി റഷ്യൻ എണ്ണ ഇറക്കുമതി പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ്. റഷ്യക്കെതിരെ അമേരിക്ക പുതിയ വ്യാപാര ഉപരോധം പ്രഖ്യാപിച്ചതോടെ ഇന്ത്യൻ റിഫൈനറികളുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് വെല്ലുവിളികൾ വർദ്ധിക്കുകയാണ്. റഷ്യയിലെ മുൻനിര ടാങ്കർ ഗ്രൂപ്പായ സാവ്കോം ഫ്ലാറ്റിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. ഉപരോധം പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാൻ ആവശ്യത്തിന് വെസലുകൾ കിട്ടാതെയായി. ഇത്തരത്തിൽ വെസലുകൾ മറ്റിടങ്ങളിൽ നിന്ന് കണ്ടെത്തുമ്പോൾ ചിലവ് കുത്തനെ കൂടുകയാണ്. ഇതോടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലെ അധിക നേട്ടം റിഫൈനറികൾക്ക് നഷ്ടമാകും എന്നതാണ് പോയിന്റ്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇന്ത്യൻ റിഫൈനറികൾ പ്രതിദിനം 16.6 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി നടത്തിയത്. നേരത്തെ തന്നെ ഇന്ത്യക്ക് നൽകിയിരുന്ന ക്രൂഡ് ഓയിലിനുള്ള ഡിസ്കൗണ്ട് റഷ്യ വെട്ടിക്കുറച്ചത് വാർത്തയായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂട്ടി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. യഥാർത്ഥത്തിൽ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി 2023 140% വർദ്ധിച്ച് പ്രതിദിനം 17.9 ലക്ഷം ബാരലിൽ എത്തിയിരുന്നു. 2022 ഇത് പ്രതിദിനം 7.4 ലക്ഷം ബാരലായിരുന്നു. അപ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. 2023 ഇറാഖിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി പ്രതിദിനം 10.2 ലക്ഷം ബാരലും സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി പ്രതിദിനം 7.8 ലക്ഷം ബാരലുമായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി 2023 ഡിസംബറിൽ 11 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ത്യൻ കമ്പനികൾ ഡിസംബറിൽ പ്രതിദിനം 1.48 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണയാണ് ഇറക്കുമതി ചെയ്തത്. നവംബറിനേക്കാൾ 11.6% കുറവ് രേഖപ്പെടുത്തി. ഡിസംബറിൽ ഇന്ത്യയുടെ പ്രതിദിനം 4.51 ദശലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതിയുടെ 32.9% റഷ്യയിൽ നിന്നായിരുന്നു. നവംബറിൽ ഇത് 37.1% എന്തായാലും ഇറക്കുമതി തടസ്സം വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ ഓയിൽ കോർപ്പറേഷനും സംയുക്തമായിട്ട് പ്രതിദിനം 4 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് റഷ്യയിലെ പ്രമുഖ ഉൽപ്പാദകരായിട്ടുള്ള റോസ്നെഫ്റ്റുമായിട്ട് ചർച്ച നടത്തുകയാണ് എന്നും വിവരം ലഭിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ എണ്ണ വിൽപ്പനയിൽ വലിയ തിരിച്ചടി നേരിടുന്ന സൗദി അറേബ്യയ്ക്ക് മറ്റു മേഖലകളിൽ വൻ കുതിപ്പുണ്ടാകുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ്. എണ്ണ വിപണിയിൽ തിരിച്ചടി വന്നതോടുകൂടി എണ്ണ ഇതര മേഖലകളിൽ നിന്ന് വരുമാനം കൂട്ടാനുള്ള സൗദിയുടെ ശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് വിവരം. പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം സൗദി അറേബ്യ സന്ദർശിച്ച വിദേശികൾ രാജ്യത്ത് ചിലവഴിച്ചത് 25,000 കോടി റിയാലാണെന്നാണ്. അതായത് രാജ്യത്തിൻ്റെ മൊത്തം ജി ഡി പിയുടെ 4% ലഭിച്ചത് ഈ തുകയിലൂടെയാണെന്നാണ് വിവരം. സൗദിക്ക് ഇത് റെക്കോർഡ് നേട്ടം തന്നെയാണ്. സൗദിയുടെ ടൂറിസം മേഖല കോവിഡിന് മുമ്പുള്ള വളർച്ചയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ 122% വർധനവാണ് 2023 രേഖപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ഇടിയുന്ന പശ്ചാത്തലത്തിൽ എണ്ണ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായി മാറുക എന്നതാണ് പ്രശ്നത്തിന് പരിഹാരമായിട്ട് സൗദി കാണുന്നത്. സൗദിയുടെ എണ്ണ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുകയും മിഡിൽ ഈസ്റ്റിലെ ഒരു ടൂറിസം കേന്ദ്രമാക്കി രാജ്യത്തെ വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ പുതിയ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.